Hello everyone, welcome back to our channel friends Naseem Manam. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ബോളിവുഡ് ആക്ടർ സുശാന്ത് സിംഗ് രാജപു ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായിരുന്നു മരിച്ചു പോയിട്ട് അതായത് സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായിരുന്നു തോന്നുന്നുണ്ട് സോ അന്ന് ആ ഒരു ടൈമിൽ സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയ ആ ഒരു ടൈമിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇത് നെപ്പോട്ടിസം ആണ് സോ ആ ഒരു ഡിപ്രഷനിലാണ് ഈ ഒരു സുശാന്ത് സിംഗ് രാജ്പുത്ത് മരിച്ചുപോയത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റേ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് മുംബൈയിൽ ഈ മുംബൈയിലൊരു ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് നെപ്പോട്ടിസം ഈ ഒരു നെപ്പോറ്റിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ആ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട് അതൊരു നെപ്പോട്ടിസുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് ആ ഒരു കേസിനെ മൂടി മറക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സുശാന്ത് സിംഗ് രാജപുത്തിൻ്റെ ഫാമിലി ഉണ്ടല്ലോ കുത്തിൻ്റെ ഫാമിലി ഈ ഒരു ബീഹാറിൽ ബീഹാറാണ് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ നാട് സോ ഈ ഒരു ബീഹാറിൽ അവൻ്റെ സോറി അവൻ്റെ എല്ലാം നമ്മുടെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപുത്തിൻ്റെ ഫാദറും സിസ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട് അത് മുംബൈ പോലീസ് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രയാ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സുശാന്ത് സിംഗ് രാജപുത്തിൻ്റെ ലവർ ഇതിനുള്ളിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു കൊലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാരണമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് തെളിവുകൾ കാണിച്ചിട്ട് അവിടെ നിന്ന് ഒരു എഫ്ഐആർ കേസ് ഫയൽ ചെയ്ത് ഈ ഒരു ബീഹാറിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് പോലീസ് ഡയറക്റ്റ് മുംബൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ മുംബൈയിലേക്ക് വന്നപ്പോഴത്തേക്ക് മുംബൈയിലുള്ള പോലീസ് വിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ വലിയ രീതിയിലൊരു പ്രശ്നങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റയാ ചക്രവർത്തിയുടെ മേലെ ഒരുപാട് കുറ്റങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറ്റങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ച് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് സ്റ്റേറ്റുകൾക്കിടയിലുള്ള ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറി ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറി ഈ ഒരു മുംബൈയിലുള്ള ഈ ഒരു മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ മകൻ വരെ ഇതിനുള്ളിൽ ഉണ്ടെന്നൊരു കാര്യം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിൻ്റെ മരണത്തിന് പിന്നിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫൈനലി സുപ്രീം കോടിനെ നോക്കി അങ്ങനെയാണെങ്കിലും ഒരു സി ബി ഐയുടെ എൻക്വയറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സി ബി എന്ത് ചെയ്യുന്നുണ്ട് മുംബൈയിലേക്ക് എൻറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കൂപ്പർ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ബോഡി വെച്ചിരുന്ന അവിടുത്തെ ഡോക്ടേഴ്സ്മാരടുത്ത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു അടുത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട് ഫൈനലി ഇപ്പോൾ ഈ ഒരു റിയാ ചക്രവർത്തിയെ കണ്ട് മീറ്റ് ചെയ്തിട്ട് റയാ ചക്രവർത്തിയുടെ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ മേടിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ടൈമിൽ ഫോണിനകത്ത് ഒരുപാട് മെസ്സേജസുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഒരു മെസ്സേജസ് ഒക്കെ റിട്ടീവ് ചെയ്ത് ആ ഒരു ടൈമിൽ വളരെ വലിയ രീതിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാത്തക്ക രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ സോറി നാഷണൽ ലെവലിൽ വളരെ വലിയ രീതിയിലൊരു ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ വലിയൊരു കാര്യം കാര്യമൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയാ ചക്രവർത്തി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കിലോ കണക്കിന് ഈ ഒരു മയക്കുമരുന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡീലേഴ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നതും ഒരു വലിയൊരു മയക്കുമരുന്ന് സപ്ലൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കണ്ണിയാണോ മെയിൻ ആയിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടാണോ റയാ ചക്രത്തി എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തെളിവുകളും കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാർക്കോട്ടിക്സ് ബ്യൂറോ എന്ത് ചെയ്യുന്നുണ്ട് ഈ റയാ ചക്രവർത്തിയുടെ മേലെ ക്രിമിനൽ ഒഫൻസീവ് കേസ് എന്ത് ചെയ്യുന്നുണ്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിട്ടിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് റയാ ചക്രവർത്തിയുടെ കാര്യങ്ങൾ ആ ഒരു ലെവലിൽ മൂവായിക്കൊണ്ടിരിക്കുകയാണ് അതിലുപരി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം റയാ ചക്രവർത്തി നിർബന്ധിച്ചാണോ ഈ ഒരു മൈക്കുമെന്ന് നമ്മുടെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിന് കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ സുശാന്ത് സിംഗ് രാജ്പത്തിനെ മറന്നിപ്പോൾ ഏത് ലെവലിലാണ് മൂവായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം രയ ചക്വർത്തി എങ്ങനെയാണ് ഈ ഒരു സി ബി ഐ എക്വയറി ചെയ്ത് ഈ ഒരു കാര്യങ്ങൾ അതായത് നാർക്കോട്ടിക്സ് ബ്യൂറോ വരെ ഇതിനകത്ത് വരെ വന്ന് ഈ ഒരു കേസിനുള്ളിൽ വരാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് വളരെ വലിയ രീതിയിൽ യാതർച്ചികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടിസ്റ്റാണെന്ന് തന്നെ പറയാം ലെവലിൽ കാര്യങ്ങൾ മൂവായിക്കൊണ്ടിരിക്കുകയാണ് സോ അതെന്താന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റഷ്യയിൽ സ്പട്നിക്കെന്ന് പറഞ്ഞിട്ട് ഒരു വാക്സിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്സിനെ എല്ലാ നാടുകളിലേക്കും കൊടുക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആദ്യമേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചർച്ചകളൊക്കെ പോയിക്കൊണ്ടിരുന്ന അതേ ടൈമിൽ തന്നെ ഇരുപത് നാടുകളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എന്ന് പറഞ്ഞ ഈ ഒരു വാക്സിൻ കൊറോണ വൈറസിനെതിരായ വാക്സിൻ വേണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അതേ ടൈമിൽ തന്നെ ഇപ്പോൾ റഷ്യയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ ഈ ഒരു വാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സിനെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമോ ഇന്ത്യൻ ഗവൺമെൻറ് അടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ ഒരു വാക്സിൻ മാനുഫാക്ചറിങ് ചെയ്യാൻ കഴിയുമോ കഴിയുമെന്നുള്ളൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ് അതിന് ഇന്ത്യ എന്ത് മറുപടി പറഞ്ഞു എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്ത്യയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് ട്രയൽസ് വരെ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഈ ഒരു റഷ്യയിലെ ഈ വാക്സിൻ സോ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്ന ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരുപാട് സൈഡ് എഫക്ട്സ് കാണും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ടൈമിൽ തന്നെ തേർഡ് ട്രയൽസ് ഇന്ത്യയിലുള്ള ജനങ്ങളിൽ നടത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടെ റഷ്യയിലെ ഈ ഒരു ഗവൺമെൻറ്റ് ചോദിച്ചിരിക്കുകയാണ് സോ അതിന് ഇന്ത്യ എന്ത് മറുപടി പറഞ്ഞു ഇന്ത്യ എന്ത് മറുപടിയാണ് പറയാൻ ആലോചിച്ചത് പറഞ്ഞത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം സോ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നോക്കുന്നതാണ് ഇപ്പോൾ ആദ്യമേ ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം കൊറോണ വൈറസിൻ്റെ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാം റഷ്യയിൽ ഈ ഒരു വാക്സിനെ ലോഞ്ച് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം സ്പട്നിക് എന്ന് പറഞ്ഞ ഒരു വാക്സിനെ ലോഞ്ച് ചെയ്തിട്ട് ഈ ഒരു വാക്സിനെ റഷ്യയിൽ തന്നെ കാരണം ഇരുപതിലധികം കൺട്രീസ് ആണ് ഇപ്പോൾ റഷ്യയോട് ഈ ഒരു വാക്സിൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എമൗണ്ടുമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കയ്യിൽ എമൗണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ റഷ്യയ്ക്ക് ഒരു വാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ അടുത്ത ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത് ഇന്ത്യൻ ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഈ ഒരു വാക്സിനെ മാനുഫാക്ചറിങ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ് ബട്ട് ഇന്ത്യ ഇതുവരെയ്ക്കും അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വരും ഇന്ത്യയോട് എന്തിന് ഈ ഒരു വാക്സിന് റഷ്യ ഈ ഒരു വാക്സിന് മാനുഫാക്ച്ർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി അറിയാം ഇന്ത്യയിൽ ഒരു വാക്സിന് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മാനുഫക്ചറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വേൾഡിൽ തന്നെ അധികമായിട്ട് മാനുഫാക്ചറിങ് ഈ ഒരു വാക്സിനെ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വാക്സിന് മുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കൺട്രി സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഈ ഒരു റഷ്യ ചോദിച്ചിരിക്കുകയാണ് വാക്സിനെ മാനുഫാക്ചറിങ് ചെയ്യാൻ കഴിയുമോ ഇല്ല എന്നുള്ളൊരു കാര്യം ബട്ട് ഇന്ത്യ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഒരു വാക്സിനെ മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിൽ ഉറപ്പായിട്ടും ഇന്ത്യയ്ക്ക് ഒരു എയ്റ്റർ എയ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ത് ബെനിഫിറ്റാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റു നാടുകളിലേക്ക് ഈ ഒരു റഷ്യയിൽ നിന്ന് വാക്സിൻ കൊണ്ടുപോകണം സോ ഈ ഒരു റഷ്യ എന്ന് പറഞ്ഞ മറ്റൊരു നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു കൺറിയാണ് സോ അറ്റേ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റഷ്യയിൽ നിർമ്മിച്ച ആ വാക്സിനെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് മുക്കിൽ മൂലയിലുള്ള എല്ലാ ആൾക്കാർക്കും വളരെ ഈസിയായിട്ട് ഈ ഒരു മു ഈയൊരു വാക്സിന് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നോർമലി ഈ റഷ്യയിൽ നിന്നും കൊണ്ടുവന്ന് എത്തിക്കുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എല്ലാവർക്കും എത്തിക്കാനും കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ബട്ടെങ്കിലും ഇന്ത്യ അതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല അതെന്താണ് എന്ത് തീരുമാനം എടുക്കും നമ്മൾ കാത്തിരി തന്നെ കാണാം സോ അതുപോലെ തന്നെ ഇതേ ടൈമിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ ഒരു നാട് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കുക പറയുന്നത് അത്ര എന്ത് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി വണിനുള്ളിൽ ഏതെങ്കിലും ഒരു നാട് വാക്സിൻ കണ്ടുപിടിക്കും അത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമെന്നുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു നാട് കണ്ടുപിടിക്കും ും ബട്ട് അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ ഒരു വാക്സിന് വേൾഡ് മൊത്തം എങ്ങനെ കൊണ്ടുപോയി എത്തിക്കും എങ്ങനെ ഇതിനെ സപ്ലൈ ചെയ്യും ആ ഒരു സപ്ലൈ ചെയ്ത് എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും ഇൻക്രീസ് ചെയ്തെടുക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നത് അല്ല വാക്സിൻ കണ്ടുപിടിക്കുന്നത് വളരെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു വാക്സിന്റെ സെക്കൻഡ് ട്രയൽ ചെയ്യാനായിട്ട് ഈ ഒരു റഷ്യ ചോദിച്ചിരിക്കുകയാണ് സോറി സെക്കൻഡ് ട്രയൽ അല്ല തേർഡ് ട്രയൽ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുകയാണ് നമുക്ക് ആൾറെഡി അറിയാം ഈ റഷ്യയിൽ നിർമ്മിച്ച ഈ ഒരു സ്പെനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്സിൻ രണ്ട് ട്രയൽസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ട്രയൽസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിനകത്ത് ഒരുപാട് സേഫ്റ്റി എന്ത് ചെയ്യുന്നുണ്ട് ഇഷ്യൂസുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം സോ ഈ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റഷ്യയിൽ നിന്നും ഈ ഒരു വാക്സിനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണോ തേർഡ് ട്രയൽസ് ചെയ്ത് നോക്കണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇന്ത്യ ആലോചിച്ചു ഇനി അത് ഇന്ത്യ അതിന് ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയൊക്കെ നമുക്കറിയാം എന്നുള്ളൊരു കാര്യം സോ ഏത് രീതിയിൽ ഇന്ത്യ മൂവാവും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം സോ ഇനി നമ്മൾ ഈ ഒരു സുശാന്ത് സിംഗ് ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ സുശാന്ത് സിംഗ് രാജ് രാജ്പുത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഞെട്ടിക്കുന്ന രീതിയിലുള്ള വളരെ വലിയ രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ആൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ വലിയൊരു വലിയൊരു എന്ത് ചെയ്യുന്നുണ്ട് വലിയൊരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വിപ്ലവമായിട്ട് പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടൊന്ന് മാറിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി അറിയാം സുശാന്ത് സിംഗ് രാജപത്ത് സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയ ആ ഒരു ടൈമിൽ അത് നെപ്പോട്ടിസമാണ് ഡിപ്രഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ മുംബൈയിലൊരു കേസ് പോയിട്ടുണ്ടായിരുന്നു മുംബൈയിലൊരു ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ ആ ഒരു കേസ് തേച്ച് മാറ്റി കളയാനായിട്ട് ഈ ഒരു മുംബൈ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ബീഹാറിൽ അതായത് സുശാന്ത് സിംഗ് രാജപുത്ത് ജനിച്ച നാട്ടിൽ സുശാന്ത് സിംഗ് രാജപുത്തിൻ്റെ ഫാദറും സിസ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ബീഹാറിലെ പോലീസിന് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു റേയാ ചക്രവർത്തി എന്ന് പറഞ്ഞ സുശാന്ത് സിംഗ് രാജപുത്തിൻ്റെ ലവർ ഈ ഒരു മരണത്തിന് കാരണക്കാരി ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡൌട്ടുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു എഫ്ഐആർ ഫയലൊക്കെ കൊടുത്തു ആ അവർ കേസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബീഹാറിൽ നിന്നും ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് പോലീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലേക്ക് മുംബൈയിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു മുംബൈയിലേക്ക് എൻ്റർ ആയ ആ ഒരു ടൈമിൽ തന്നെ ക്വാറന്റൈൻ ആണ് കൊറോണ വൈറസ് വളരെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരെന്ത് ചെയ്യുന്നുണ്ട് ബീഹാറിൽ നിന്ന് വന്ന പോലീസുകാര ഇൻവെസ്റ്റിഗേഷൻ ഇവിടാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്വാറന്റൈനിൽ എത്തിയിരുന്നു എത്തിയിരുന്നു ഒരു കാര്യം പറയുന്നുണ്ട് സോ അങ്ങനെ ഈ ഒരു ബീഹാർ പോലീസുകാരെന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഇവിടാതെ സമ്മതിക്കാത്തതു കൊണ്ട് തന്നെ മഹാരാഷ്ട്ര പോലീസുകാരെന്ത് ചെയ്യുന്നുണ്ട് എന്തോ തേച്ച് മാറ്റ കളയാൻ ശ്രമിക്കുന്നുണ്ട് അതിലെന്തോ ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര പോലീസുകാർക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീഹാർ പോലീസുകാർ പറഞ്ഞൊരു കാര്യം നമുക്ക് എഫ്ഐആർ ഈ ഒരു സി ഐ എക്വയറി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സി ബി ഐ എക്വയറി വേണമെന്ന് അവരും പറഞ്ഞു അതേ ടൈമിൽ നമ്മുടെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപുത്തിന്റെ ഫാമിലിയും പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഈ ഒരു സുശാന്ത് സിംഗ് രാജപുത്ത് മരിച്ചുപോയ ആ ഒരു ടൈമിൽ തന്നെ മുംബൈ പോലീസാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ആ ഒരു ടൈമിൽ റയയാ ചക്രവർത്തി അമിത്ഷായത്ത് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വീറ്റിലെ ഈ ഒരു സി ബി ഐ എക്വയറി വേണം സുശാന്ത് സിംഗ് രാജപുത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ബീഹാറിൽ നിന്ന് പോലീസ് വന്ന ആ ഒരു ടൈമിൽ ഈ ഒരു റയാ ചക്രവർത്തി പറഞ്ഞൊരു കാര്യം ബീഹാർ പോലീസാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വന്നാൽ പറ്റില്ല അവർ ആ ഒരു കേസ് ഡയറക്റ്റ് മുംബൈയിലേക്ക് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതെല്ലാം കേട്ടതിനു ശേഷം സുപ്രീം സുപ്രീംകോട്ട് പറഞ്ഞൊരു കാര്യം ഓക്കെ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മരണത്തിന് മുന്നിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ട് ആരോ ഇതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സി ബി ഐ എക്വയറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സി ബി ഐ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സി ബി ഐ എൻക്വയറി എന്ത് ചെയ്യുന്നുണ്ട് ആയി മുംബൈയിൽ മുംബൈയിൽ സി ബി ഐ എൻറ്റർ ആയതിനേഷൻ ഈ ഒരു കൂപ്പർ ഹോസ്പിറ്റൽ ഈ ഒരു മോർച്ചേലും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു അങ്ങനെ ഒരുപാട് പേരത്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ യും ചെയ്തു അങ്ങനെ റിയ ചക്രവർത്തിയുടെ അടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ടൈമിൽ റയാ ചക്രവർത്തിയുടെ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ മേടിച്ചപ്പോഴേ റയാ ചക്രവർത്തി എന്ത് ചെയ്യുന്നുണ്ട് ഫോണിൽ ഒരുപാട് മെസ്സേജസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളൊരു ഡൗട്ട് വന്നതിനു ശേഷം ഇവരെ ചെയ്യുന്നുണ്ട് ഈ ഒരു മെസ്സേജിനെ ഒക്കെ ചെയ്തു അങ്ങനെ മാക്സിമം മെസ്സേജ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ മെസ്സേജ് റിട്രീവ് റിട്ടീവ് ചെയ്തുതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എങ്ങനെയാണെന്നൊരു കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് അങ്ങനെ റിട്രീവ് ചെയ്ത ടൈമിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കാമെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയ ചക്രവർത്തി കിലോ കണക്കിന് ഡ്രഗ്സ് മേടിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിനകത്ത് കൊക്കൈൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മയക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു അങ്ങനത്തെ പല 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 ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കഞ്ചാവ് അങ്ങനത്തെ പല രീതിയിൽ ഒരുപാട് ഡ്രഗ്സുകൾ വേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കിലോ കണക്കിന് ഡ്രഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ ഈ ഒരു കിലോ കണക്കിന് ഡ്രഗ്സ് മേടിക്കുന്നത് കൊണ്ടിനും മേ ബി ഒരു പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രഗ് ഡീലർ ഡീലേഴ്സുമായിട്ടും ഭയങ്കരമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു മെസ്സേജിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുപരി ഈ ഒരു ഡ്രഗ് ഡീലേഴ്സുമായിട്ടും കോൺടാക്റ്റ് ഉണ്ട് കിലോ കണക്കിന് ഈ ഒരു ഡ്രഗ്സും മേടിക്കുന്നത് കൊണ്ടിനും ഒരു പക്ഷേ ഈ ഒരു സപ്ലൈഡ് ആ ഒരു കണ്ണിയായിരിക്കാം ഈ ഒരു സപ്ലൈ ചെയ്തിൻ്റെ അതായത് ഈ ഒരു ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ആ ഒരു മെയിൻ കണ്ണിയായിരിക്കാം ഈ ഒരു റയാ ചക്രവർത്തി എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിൽ വലിയൊരു ചോദ്യം മീഡിയാസിലും ഈ ഒരു സി ബി ഐക്കിടയിലും ഒക്കെ ഭയങ്കരമായിട്ടൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ടൈമിൽ തന്നെ ഒരു മെസ്സേജ് വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാത്ത രീതിയിലൊരു മെസ്സേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ റിയാ ചക്രവർത്തിയുടെ മാനേജറുണ്ടല്ലോ മാനേജറിനോട് റിയാ ചക്രവർത്തി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓയിൽ അതായത് കഞ്ചാവിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഓയിലാണ് എൻ്റെ പേരെന്താണെന്നൊന്നും നമുക്കറിയില്ല ആ ഒരു ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട് റിയാ ചക്രവർത്തി നമ്മുടെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിന്റെ ടിയിൽ ഒരു തവണ ഇട്ട് കളിക്കുന്നത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ട് വെച്ചിട്ട് മാനേജറിൻ്റെ അടുത്ത് ഫോൺ എന്ത് ചെയ്യുന്നുണ്ട് കോൺടാക്ട് അതായത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മേനേജർ തിരിച്ച് പറഞ്ഞൊരു കാര്യം ഓക്കെ ഇത്ര ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ കലക്കിക്ക് ആ ഒരു ടീ കൊടുത്തു കഴിഞ്ഞാൽ സുശാന്ത് സിംഗ് രാജപുത്ത് മയങ്ങും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു മെസ്സേജ് ഇപ്പോൾ എന്തെയ്യുന്നുണ്ട് റിട്രീവ് ചെയ്ത് എടുത്തിരിക്കുകയാണ് സി ബി ഐ സോ ഇപ്പോൾ മീഡിയാസ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുശാന്ത് സിംഗ് രാജപുത്തിന് ഇങ്ങനെ ഈ ഒരു മക്കുമാർ നീ ഒരു കഞ്ചാവുക നീ ഒരു ഓയിൽ ഉണ്ടല്ലോ ഈ ഒരു ഓയിൽ ഇങ്ങനെ കലക്കി കൊടുക്കാൻ കൊടുക്കാനായിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ചക്രവർത്തി ചക്രവർത്തിയില്ല ഓരെന്തിനും ചോദിക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സുശാന്ത് സിംഗ് രാജ്പൂത്തിന് മയക്കുമരുന്ന് യൂസ് ചെയ്യാൻ അറിയില്ലേ കൊച്ചുകുട്ടിയാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിലുപരി ഒരു തവണ സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റെ ഈ ഒരു വേലക്കാരൻ ഈ ഒരു മീഡിയാസിനോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ തന്നെ ഈ ഒരു സുശാന്ത് സിംഗ് രാജ്പൂത്തിനെ കഞ്ചാവ് ചുരുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ചാവിന് അടിമയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതേ ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം കൂട്ടിക്കലർത്തിയിട്ട് ഇപ്പോൾ മീഡിയാസിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ സുശാന്ത് സിംഗ് രാജ്പത്ത് കഞ്ചാവിന് അടിമയായിരുന്നു അതോ ഈ ഒരു റിയ ചക്രവർത്തി കഞ്ചാവിനെ അടിമയാക്കിയതാണോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരുപാട് പേർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഡിപ്രഷനുള്ളിലേക്ക് അതായത് ഈ ഒരു നെപ്പോട്ടിസം എല്ലാം കൂടെ വന്നതുകൊണ്ട് തന്നെ അതിന് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സുശാന്ത് സിംഗ് രാജപുതി ഈ ഒരു കഞ്ചാവിനുള്ളിലേക്ക് വീണുപോയതാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് അതിലുപരി ഈ ഒരു റയ ചക്രവർത്തി എന്തിനു ഈ ഒരു ഓയിൽ ഈ ഒരു സുശാന്ത് സിംഗ് രാജ്പുത്തിന് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ അടിമയാക്കി മാറ്റിയതാണോ റയാ ചക്രവർത്തി കഞ്ചാവിനെ അടിമയാക്കി മാറ്റിയതാണോ എന്നുള്ള ഒരുപാട് 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 കൺഫ്യൂഷൻസ് ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിലുപരി ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാർക്കോട്ടിക്സ് ബ്യൂറോ എന്ത് ചെയ്യുന്നുണ്ട് ക്രിമിനൽ ഒഫൻസീവ് കേസ് എന്ത് ചെയ്യുന്നുണ്ട് ചർത്തിയിരിക്കുകയാണ് കാരണം ഇത് വളരെ വലിയ ഒരു വലിയൊരു ഡ്രഗ്സ് കേസായിട്ട് മൂവാകുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഡ്രഗ് ഡീലേഴ്സുകൾ വരുന്നുണ്ട് ഒരു വലിയൊരു സപ്ലൈ ചെയ്യേണ്ട ഒരു കണ്ണിയായിട്ട് മാറുന്നു എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റേ ചക്രത്തിയുടെ മേലെ ഒരു ക്രിമിനൽ ഒഫൻസീവ് കേസും അതുപോലെ തന്നെ അനവധി കേസുകൾ ചാർത്തിയിരിക്കുകയാണ് ഈ ഒരു കോൺടാക്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പേരിലും ഈ ഒരുപാട് കേസുകൾ ചാർത്തിയിരിക്കുകയാണ് ആ ഒരു ലെവലിൽ കേസ് ഇപ്പോൾ മൂവായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ റീസെൻറ്റ്ലി കുറച്ച് നാളും മുമ്പ് നോക്കാന്നുണ്ടെങ്കിൽ ബോളിവുഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കരൺ ജോഹറിൻ്റെ വീട്ടിൽ വളരെ വലിയ ഒരു നിഷാ ി നടക്കുന്ന ഒരു വലിയൊരു വീഡിയോ ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രൺവീർ സിംഗിനെയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ആലിയ ഭട്ടിനെയും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ കിട്സിനെ എല്ലാവരെയും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോ യഥാർത്ഥത്തിൽ സത്യമായിരുന്നു ആദ്യം ഒരുപാട് പറഞ്ഞു അല്ലാതെ കള്ളമാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ ബോളിവുഡിൽ കഞ്ചാവിൻ്റെ അടിമകളാണോ എല്ലാവരും വളരെ വലിയ ഒരു കഞ്ചാവ് ബിസിനസ് ഇതിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ടോ ഡ്രഗ് ഡീലേഴ്സൊക്കെ ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോ ഇതിനുള്ളിൽ വളരെ വലിയ രീതിയിലൊരു വലിയ എല്ലാവരും ഈ ഒരു ബോളിവുഡ് ആക്ടേഴ്സ് എല്ലാവരും ഈ ഒരു ജവൻ അടിമകളാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നത് അതേ ടൈമിൽ തന്നെ നമ്മൾ ഇപ്പോൾ കങ്കണ റണോട്ട് റീസെൻ്റ്ലി ഒരു ട്വീറ്റ് ഒരു ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടിരിക്കുക എന്ന് പറയാം ആ ഒരു ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ ഒരു കഞ്ചാമൻ അടിമകളാണ് എല്ലാവരും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അത്രമാത്രം മേ ബി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം വളരെ വലിയ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർസ് എല്ലാവരും ഈ ഒരു കഞ്ചാമന അടിമകളാണെന്നുള്ളൊരു കാര്യം വളരെ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ഈ ഒരു കങ്കണ റണോട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇതായി വിചാരിക്കുന്ന കണക്കൊന്നുമല്ല ബോളിവുഡിന് അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ രീതിയിലൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടിക്ക് പുറപ്പെട്ടിട്ട് പുറപ്പെടി അല്ലെങ്കിൽ ഒരു വിപ്ലവം ചെയ്യുന്നുണ്ട് വലിയ വലിയ സോറി വലിയ രീതിയിലൊരു എക്സ്പ്രോഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു പോസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് റീ റീസൻ്റ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു അങ്ങനറണോട്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂപ്പർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിൻ്റെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട് മോർച്ചിരിയിൽ വെച്ചിരുന്ന അതേ ടൈമിൽ തന്നെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിൻ്റെ ഫാമിലിയിൽ ഫാദറിനെയും സിസ്റ്ററിനെയും പോലും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് ബോഡി കാണാനായിട്ട് ഒരല്പം പോലും വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ബട്ട് ഈ ഒരു റയാ ചക്രവർത്തി എങ്ങനെ കൂപ്പർ ഹോസ്പിറ്റലിനകത്ത് ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിൻ്റെ ബോഡിയുടെ അടുത്ത് അന്ന് അന്ന് രാത്രി തന്നെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ്സ് എങ്ങനെ സമയം ചിലവാക്കി അതിനെങ്ങനെ ഈ ഒരു റയാ ചക്രവർത്തിക്ക് അതിനുള്ളിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് സോ സാധാരണ ഒരു ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല കാരണം സ്വന്തം അച്ഛനും അനിയത്തിക്കും ഈ ഒരു സിസ്റ്റനും പോലും അങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടില്ലായിരുന്നു സോ ഈ ഒരു ചക്രവർത്തിയെ മാത്രം എങ്ങനെ എന്തിനെ കടത്തി വിട്ടു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് സോ അതുപോലെ തന്നെ ആ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ്സ് രയാ ചക്രവർത്തി എന്താണ് ഈ ഒരു സുശാന്ത് സിംഗ് രാജവത്തിൻ്റെ ബോഡിയിലെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള വളരെ വലിയ രീതിയിൽ വലിയൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇതേ ടൈമിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രഗ്സ് ഇതിപ്പോൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അത്രമാത്രം ഡ്രഗ്സുകൾ ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത്രമാത്രം വലിയൊരു ഡ്രഗ്സ് ഡീലേഴ്സിൻ്റെ ഒരു കണ്ണിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും കഴിയുന്നതിനും അപ്പുറം എന്ത് ചെയ്യുന്നുണ്ട് വേറൊരു രീതിയിൽ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സുശാന്ത് സിംഗ് രാജ്പത്ത് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഇതിനുള്ളിൽ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുശാന്ത് സിംഗ് രാജ്പഭത്തിന് ഈ ഒരു കഞ്ചാവിന് മേ ബി സുശാന്ത് സിംഗ് രാജ്പത്ത് ആൾറെഡി അടിമയായിരുന്നിരിക്കും അപ്പോൾ കഞ്ചാവ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു രയ ചക്രവർത്തിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ രയാ ചക്രവർത്തി ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു കഞ്ചാവ് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിയ ചക്രവർത്തി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു സുശാന്ത് സിംഗ് രാജപത്തിനെ കഞ്ചാവിനെ അടിമയാക്കിയതായിരിക്കാം എന്നുള്ള ഒരുപാട് ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട് എന്താണെങ്കിലും ഇതിൻ്റെ അവസാനം എന്താകുന്നു നമ്മൾ കാത്തിരുന്നതിനും കാണാം ബട്ട് ഈ ഒരു ടൈമിൽ ഞാൻ മെയിൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ ഒരു രീതിയിൽ സുശാന്ത് സിംഗ് രാജപത്തിൻ്റെ മരണമായിട്ട് റയാ ചക്രവർത്തിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ കൺഫേം ചെയ്ത് വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ആൾറെഡി ഈ ഒരു കഞ്ചാവിന് അടിമയായിരുന്നത് അങ്ങനെ ഒരു കഞ്ചാവ് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവന്ന് കൊടുത്തതായിരിക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലഭ്യ സോ നാളെ മറ്റൊരു വീഡിയോയിൽ വന്നിരിക്കും അന്ഡുൽദാൻ ബൈ നസീം സാനിംഗ് ലവ് ലവ്യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാബൈ ബൈ ലവ് യു ആൾ